ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്റ്റൻഡഡ് സ്ലീവിന് കട്ട് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതിന്റെ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് എക്സ്റ്റൻഡഡ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിരിക്കുന്ന ഒന്ന് മാറ്റി തന്നെ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ടോപ്പിന്റെ പോർഷനും കട്ട് ചെയ്തിരിക്കുന്ന ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ടും ബാക്കും ലൈനിങ്ങും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ മടക്കി തന്നെ വെച്ചുകൊണ്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തപ്പം 6 ഇഞ്ചായിരുന്നു നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തത്. അവിടുന്ന് 1 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷമായിരുന്നു സ്ലീവിന്റെ ആ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ ആ 1 ഇഞ്ചിന്റെ അവിടെ വരെ എന്താണ് ഇതുപോലൊന്ന് കേർവ് പോലൊന്ന് വരച്ചൊന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ നെക്കിന്റെ പോർഷനിൽ. അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതാണ് നമ്മുടെ ഇപ്പൊ നെക്കായിട്ട് വരുന്നത്. നമ്മൾ നെക്ക് ശരിക്കും ഇത് പറഞ്ഞാൽ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനും അതേപോലെ ബാക്ക് പോർഷനും സെയിം നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്ലീവ് അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും കൂടെ സെയിം ആയിട്ടുള്ള സ്ലീവ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്കും അതേപോലെ തന്നെയാണ് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ പോർഷനിലേക്കുള്ള നല്ല തുണി എടുത്തിട്ടുണ്ട്. അതിന്റെ മണ്ടയിലോട്ട് നമ്മുടെ ലൈനിങ്ങും നമ്മൾ ചേർത്ത് തന്നെയായിരുന്നു കട്ട് ചെയ്തത്. അത് നാലും കൂടെ ഒരുമിച്ചായിരുന്നു കട്ട് ചെയ്തത്. അപ്പൊ ലൈനിങ്ങും കറക്റ്റ് ആയിട്ട് തന്നെ ഫ്രണ്ട് പോർഷനുള്ളത് എടുത്തിട്ട് നമ്മുടെ കറക്റ്റ് നെക്കിന് നെക്കുമായിട്ട് ചേർത്ത് പേൾ പിൻ കുത്തി ഒന്ന് ഫിക്സ് ചെയ്തൊന്ന് വെക്കുന്നതാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് പേൾ പിൻ കുത്തി വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കുത്തി ഒന്ന് ഫിക്സ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം വേണ്ടി ഇതുപോലെ ക്രോസ് ആയിട്ട് വെട്ടി എടുത്തിരിക്കുന്ന ലൈനിങ്ങിന്റെ പീസ് തന്നെയാണ് അത് വെച്ചൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടാനായിട്ട് ഒരുക്കുന്നത്. അപ്പൊ നെക്കിന് ഇച്ചിരി കൂടെ ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ നെക്കിന് ഇച്ചിരി ബലം കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ തുണി വെച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോൾ ലൈനിങ്ങും നമ്മുടെ മെറ്റീരിയലും കൂടെ ഒന്ന് പേൾ പിന്ന് വെച്ചൊന്ന് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അടിച്ചെടുത്താലും മതി. ഇപ്പൊ ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു അഡീഷണൽ തുണി കാണിച്ചില്ല. അത് വെക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സൈഡ് തീർത്ത് അടിച്ച് നേരെ തിരിച്ചിട്ടാലും മതി. പക്ഷെ ഞാൻ ഒരിച്ചിരി പീസ് തുണി എടുത്ത് ഇതിന്റെ മണ്ടേ കൂടെ തന്നെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനെ തിരിച്ചിടാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ വേണ്ടി നമ്മൾ വേണ്ട ഇതേപോലെ തുണി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള തുണി വേണ്ട ഇതേപോലെ നമ്മൾ ആ ഒരു ഷോൾഡറിന്റെ അവിടെ നിന്ന് തൊട്ട് അതായത് നമ്മുടെ ആം ഹോൾ തൊട്ട് നെക്ക് എല്ലാം ഒരേപോലെ തന്നെ കവർ ചെയ്ത് ഫുള്ളായിട്ട് ആ ഒരു തുണി വെച്ച് ഒന്ന് ഇതുപോലെ ലൈനിങ്ങിന്റെ പൊക്കത്ത് വെച്ചുകൊണ്ട് തേണ്ട ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം മറിച്ചിടുവാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നമ്മളിപ്പോ ഈ അഡീഷണൽ ഒരു തുണി ചെറിയൊരു പീസ് തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മറിച്ചിടാതെ വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും നമ്മുടെ ഈ നല്ല തുണിയും കൂടെ വെച്ചുകൊണ്ട് അടിച്ചതിന് ശേഷം വേണേലും മറിച്ചിടുക. ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന ഇച്ചിരി കൂടെ ബലം കിട്ടാനും എല്ലാത്തിനും വേണ്ടിയാണ് ഒരു നല്ല ഒരു പെർഫെക്ഷൻ ഒന്നും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ തുണി കൊടുത്ത് നമ്മൾ തിരിച്ചിടാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ആം ഹോളിന്റെ അവിടെ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ആ നെക്കിന്റെ പോർഷനാണ് അടിച്ചു കൊടുക്കുന്നത്. നെക്കിന്റെ പോർഷൻ ആ 1 ഇഞ്ചിങ്ങനെ മുകളിലോട്ട് വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ 5 ഇഞ്ചിന്റെ അവിടെ നിന്നാണല്ലോ ഇങ്ങനെ കേർവ് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അവിടെ നേണ്ട ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ആ രണ്ട് സൈഡും ഇച്ചിരി ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു 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 കോൺ പോലെ നിൽക്കുന്ന ഒരു ഷേപ്പിലല്ല അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ വേണം നമ്മൾ മറിച്ചിടുമ്പോഴും അവിടെ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് തിരിച്ചിടുമ്പോഴത്തേക്കിനും ഒന്ന് കുത്തി കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് അത്രയും തന്നെയായിട്ട് കിട്ടും. നമ്മൾ ആ തുമ്പൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മറിച്ചിടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി ഇതൊന്ന് തുമ്പൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുണ്ട് ഇപ്പൊ ലൈനിങ്ങും നല്ല തുണിയും കൂടെ വെച്ചുകൊണ്ട് നമ്മളെ തിരിച്ചിടുവാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആ നെക്കിന്റെ ആ ഒരു കോൺ പോലെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പേനയോ എന്തെങ്കിലും വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഷേപ്പ് പിന്നെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയാണ് അങ്ങനെ നമുക്ക് കുത്തി കൊടുക്കാനും കൂടെ പറയുന്നത്. അകത്തൂടെ കുത്തി കൊടുക്കുമ്പോൾ ആ ലൈനിങ്ങും എല്ലാം കൂടെ നേരെ ഉള്ളിലോട്ട് ആയിക്കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു കോൺ ഷേപ്പിന് കിട്ടും. അപ്പൊ ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാമല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പം കറക്റ്റ് ആവണമെന്നില്ല, മീൻസ് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
അപ്പം തന്നെ നമ്മൾ തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പതിച്ചും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം, അപ്പം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അതിനുവേണ്ടിയാണ് പതിച്ചടിച്ചു കൊടുക്കുന്നത്. അപ്പം നേരത്തെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ വെച്ചുകൊണ്ട് നല്ല തുണിയുടെ മണ്ടേ കൂടെ അറ്റം തീർത്ത് തന്നെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അത് ഫുള്ളായിട്ടൊന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡും തയ്ച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രം തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ബാക്ക് സൈഡ് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് ബാക്ക് സൈഡിൽ തയ്ക്കുന്നത് കാണിക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് അതുപോലെ കൂടും, അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് തയ്ക്കുന്നത് കാണിക്കുന്നില്ല. പകരം ഫ്രണ്ട് സൈഡ് മാത്രം തയ്ക്കുന്നതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും കാണിക്കും. അപ്പൊ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ നെക്കും എല്ലാം ഒരുപോലെ തന്നെ എടുത്തിരിക്കുന്നത് കാരണം വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് കൂടെയാണ് ബാക്ക് സൈഡ് കാണിക്കാത്തത്. ഇപ്പൊ നമ്മൾ കണ്ട ഫ്രണ്ട് സൈഡിന്റെ ഇതുപോലെ ഒന്ന് പതിച്ച് ഫുള്ളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഫ്രണ്ടും ബാക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. രണ്ടും ഒരേപോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് സൈഡ് മാത്രമായിട്ട് കാണിച്ചു തരുന്നത്. ഇതിപ്പോ ഫ്രണ്ട് സൈഡ് തേണ്ട, ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് നേടി ഞാനിപ്പോ അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്ലീവിന്റെ പരിപാടി കിടക്കുന്നത്. ഇപ്പൊ സ്ലീവ് ഞാൻ ലൈനിങ് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്ലീവ് പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് ഇതിൻ്റെ അകത്ത് പറ്റിയെന്ന് വെച്ചാൽ, സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആം ഹോളിന്റെ അവിടെ ഒരിച്ചിരും കൂടെ തുണി ഇട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. തീർത്ത് നമുക്ക് സീവ്ലെസ് മതി എന്നുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഒരിച്ചിരും കൂടെ വേണമായിരുന്നു. അപ്പം അത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്കാണ് അവിടെ സംഭവിച്ചത്. ഞാൻ ഇച്ചിരും കൂടെ തുണി ഇട്ട് കട്ട് ചെയ്തായിരുന്നെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ മറഞ്ഞ് നിന്നേനായിരുന്നു. പക്ഷെ ഇത് അത്രയും തുണി ഇടാഞ്ഞത് കൊണ്ട് തന്നെ കൈക്കുഴിയുടെ അവിടെ അത്രയും മറഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഏതായാലും അങ്ങനെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളിപ്പം ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട്. അതിന്റെ നല്ല വശത്തായിട്ട് നമ്മൾ ഇതുപോലെ അതിനുവേണ്ടി കട്ട് ചെയ്ത ലൈനിങ് വെച്ചിട്ട് ബൾബിൻ കുത്തി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നെക്കിന് സെപ്പറേറ്റ് ഇതുപോലെ ക്ലോസ് ആയിട്ട് വെട്ടിയെടുത്ത് ചെറിയൊരു പീസ് തുണി വെച്ച് അടിച്ചു മറിച്ചതുപോലെ തന്നെ നമ്മൾ ഇതിനും സ്ലീവിനും ചെറിയൊരു തുണി വെച്ചുകൊണ്ട് അടിച്ചു മറിച്ചാണ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മുടെ നല്ല തുണി അതിന്റെ നല്ല ഭാഗത്തായിട്ട് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മണ്ടയിലാണ്, ലൈനിങ്ങിന്റെ മണ്ടയിലാണ് നമ്മൾ ഈ ഒരു തുണി വെച്ച് അരുക് തീർത്ത് ഒന്ന് ഇതുപോലെ അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിനി അടിച്ചു മറിച്ച് എടുക്കണം, അതായത് തിരിച്ചിട്ട് എടുക്കണം. അപ്പം അകത്ത് ഈ ലൈനിങ്ങിന്റെ തുണിയും പോകും, ഇതും പോകും, അതായത് നമ്മൾ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്ന ആ ഒരു തുണിയും പോകും. അപ്പം നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഫൂട്ടും കൂടെ മാറ്റാനായിട്ടും കൂടെ നോക്കുക. ബീഡ് വർക്ക് ഒക്കെ ഉള്ളത് കാരണം ഫൂട്ടും കൂടെ മാറ്റി ചെയ്യുന്നതാണ് നല്ലത്. എന്റെ ഫൂട്ട് ഇടുമ്പോഴത്തേക്കിന്, അതായത് സിംഗിൾ ഫൂട്ട് ഇടുമ്പോഴത്തേക്കിന് അങ്ങോട്ട് ശരിക്ക് തയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫൂട്ട് ചേഞ്ച് ചെയ്യാതായിരുന്നു ആദ്യമൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ ആ മെഷീനെ കുറച്ച് പണിത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ശരിയായി, ഇത് പഴയ ഒരു മെഷീനാണ്, അതിൻ്റെയായ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് പണിത് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്കിന് എനിക്ക് ഫൂട്ട് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റി. അന്നത്തേന് ഞാൻ സ്ലീവ് എല്ലാം അടിച്ച് എല്ലാം എടുത്തായിരുന്നു. അപ്പൊ എനിവേ എന്തായാലും ഇതുപോലെ തന്നെയാണ് മറ്റേ സ്ലീവും അടിക്കുന്നത്. രണ്ട് സ്ലീവും ഒരുപോലാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്ലീവ് അടിക്കുന്നത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. രണ്ടും കൂടെ കാണിച്ച് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സ്ലീവ് അടിക്കുന്നതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ലീവെ കൊടുത്തിരിക്കുന്ന എംബ്രോയിഡറിയുടെ ആ ഡിസൈനിന്റെ വീഡിയോ ഞാൻ താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എംബ്രോയിഡറി ഇഷ്ടപ്പെടുവാണെങ്കിൽ, സോറി, ബീഡ് വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു ബീഡ് വർക്കാണ് ഞാൻ ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ? നമുക്ക് പ്രത്യേകിച്ച് എംബ്രോയിഡറി വർക്ക് അല്ലെ ബീഡ് വർക്ക് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഒരു വർക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു കൊടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല ഹൈലൈറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് ലാസ്റ്റ് കണ്ടു നോക്കുക, അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കും എന്തുമാത്രം നല്ലതാണുള്ളത്. അപ്പൊ നമ്മൾ ആ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരുന്ന ആ ഒരു തുണിയുടെ തുമ്പ് മടക്കി വെച്ച് തേണ്ട ഇതുപോലെ ഒന്ന് അടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്, നൂല് പൊന്തി പോരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി തന്നെ തുമ്പ് ഇങ്ങനെ മടക്കി ഒന്ന് അടിച്ചും കൂടെ ഒന്ന് ഫിക്സ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കട്ടിങ്ങിന്റെ വീഡിയോ, അതായത് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്യാനായിട്ട് എക്സ്റ്റെൻഡഡ് സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ എൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ കാർഡിലായിട്ടോ ഞാൻ കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഇതേണ്ട ആ ഒരു തുമ്പും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതിനെ
തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് അരി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതുപോലെ തിരിച്ച് ഇനി പതിച്ചും കൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കിനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞാൻ തന്നെ ഇതുപോലെ തിരിച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അരിക് ഇതേപോലെ ഒന്ന് പതിച്ചും കൂടെ ഇനി ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്ത്. പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് എല്ലാ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇത് ഒരു 1.5 മണിക്കൂറത്തെ വീഡിയോയാണ്. അതിനെ ഞാൻ ഷോർട്ട് ആക്കി 21 മിനിറ്റിലേക്ക് ആക്കി എടുത്തതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ ക്ലിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു, കുറെ ഇതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ അടിക്കുന്നതിന്റെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ നന്നായിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി വിട്ട് കൊടുത്തിരിക്കുന്നത്. കൂട്ട് മാറ്റാത്തത് കൊണ്ടാണ് ബീഡ് വർക്കും കൂടെ ആയപ്പോഴത്തേക്കിന് ആ തുമ്പ് വരുമ്പോഴത്തേക്കിന് അടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. കൂട്ട് ചേഞ്ച് ചെയ്ത് സിംഗിൾ കൂട്ട് ഇട്ട് ചെയ്യുവായിരുന്നെങ്കിൽ അല്ല ഇട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഡബിൾ ഫൂട്ട് തന്നെ ഇട്ടിരിക്കുന്ന കാരണമാണ് അത്രയും ബുദ്ധിമുട്ട് വന്നത്. ഇപ്പൊ നമ്മൾ ആ ഒരു സൈഡ് ഫുള്ള് തേണ്ട അടിച്ച് മറിച്ച് തിരിച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് സ്ലീവിന്റെ ആ ഒരു സൈഡ് നമ്മളിപ്പോ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മറ്റേ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ലൈനിങ് ഇച്ചിരി കൂടുതലായിട്ടൊക്കെ കിടക്കുന്ന ആ ഒരു സൈഡ് നിങ്ങളിപ്പോ കാണുന്നുണ്ടല്ലോ അല്ലേ, ആ ഒരു സൈഡ് ഇനി അടിക്കുവാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഇച്ചിരി കൂടുതലായിട്ട് കിടക്കുന്ന ആ ഒരു ലൈനിങ്ങിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ഷേപ്പ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇനി അടിച്ച് മറിച്ച് തിരിച്ച് എടുക്കാനായിട്ട്. അതും തേണ്ട ഇതേപോലെ തന്നെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് തുണി വെച്ചുകൊണ്ട് തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പൊ ആ ഒരു ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്ന തുണി നമ്മൾ നല്ല ഭാഗത്തായിട്ട് വെച്ചുകൊണ്ട് തേണ്ട ഇതേപോലെ ഒന്ന് അടിക്കുവാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നീറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ ആം ഹോളിൻ്റെ അവിടെ എനിക്ക് തീർത്തും തുണി കുറവാണ്. ആ ഒരു ഡിസൈനിന്റെ അത്രയും പോർഷനിൽ മാത്രമുള്ള തുണിക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ കുറച്ച് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് അത്രയും എനിക്ക് ഓപ്പൺ ആയിട്ട് കിടക്കണ്ടായിരുന്നു, കുറച്ച് ക്ലോസ് ആയിട്ട് മതിയായിരുന്നു. അപ്പൊ അവിടെ ഇച്ചിരി കൂടെ തുണി ഇട്ട് നമ്മൾ കട്ട് ചെയ്യുവാന്നുണ്ടെങ്കിൽ അത്രയും ഓപ്പൺ ആയിട്ട് കിടക്കത്തില്ല, ക്ലോസ് ആയിട്ട് മീൻസ് കൈ നമ്മുടെ കൈക്കുഴി നല്ലതായിട്ട് ക്ലോസ് ആയിട്ട് തന്നെ കിടക്കും. ഇപ്പൊ ഞാൻ ഇനിയിപ്പം നമ്മൾ ആ തുണിയുടെ മണ്ടയിലായിട്ട് വെച്ച ചെറിയ തുണിയുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പതിച്ചടിച്ചതിന് ശേഷം ഇതിനെ നേരെ തിരിക്കുവാണ് ചെയ്യുന്നത്. അതായത് ലൈനിങ്ങിന്റെ ആ പോർഷനിലോട്ട് ആക്കിക്കൊണ്ട് മണ്ടയിൽ കൂടെ വീണ്ടും ഒന്നും കൂടെ പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമ്മുടെ ആ തുണിയുടെ ആ തുമ്പ് അടിക്കാനുണ്ട്. അത് നമ്മൾ തിരിച്ച് അകത്തോട്ട് വെച്ചുകൊണ്ട് തന്നെ ഒന്ന് തിരിച്ചും കൂടെ അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കൈ സൂചി വെച്ചത് തയ്ച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ആവോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടാണോ മനസ്സിലാവുന്നത് എന്നുള്ളത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സ്റ്റെൻഡഡ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അതുപോലെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ എംബ്രോയിഡറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ടും കൂടെ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുവാണ് ഇത്. അപ്പൊ നമ്മൾ ആ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റേ സ്ലീവിൻ്റെതും അടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു സ്ലീവിന്റെ മാത്രമേ അടിച്ചെടുക്കുന്നത് കാണിക്കുന്നത്. അപ്പൊ അകത്തോട്ട് നിൽക്കുന്ന ഈ തുണിയുടെ കടോ ആ തുണിയുടെ തുമ്പും കൂടെ ഇനിയൊന്ന് തയ്ച്ചും കൂടെ കൊടുക്കണം, എന്നാലേ നീറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. പിന്നെ അതിനെ അവിടെ ചേർന്നിരിക്കാൻ വേണ്ടി ഒന്നീ കൈ സൂചിയും വെച്ച് തയ്ച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഇതുപോലെ മടക്കി അടിക്കുമ്പോൾ നേരെ അങ്ങ് മടക്കിയിട്ട് മൊത്തത്തിൽ അങ്ങ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. കൈ സൂചിയും വെച്ച് തയ്ച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. അതിനുശേഷം നമുക്കിനി നമ്മുടെ തുണിയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതെങ്ങനാന്ന് ഇനിയിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നേണ്ട രണ്ട് സ്ലീവും ഇതേപോലെ അടിച്ചു മറിച്ച് തിരിച്ച് എല്ലാം ഒന്ന് എടുത്ത് നീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറയണേ, ഈ സ്ലീവ് വന്നിട്ട്. എനിവേ നമ്മളിപ്പോൾ നേരിട്ട് നമ്മുടെ തുണിയുടെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ തുണി ഒന്ന്
വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ സ്ലീവിന്റെ സെന്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ കഴുത്തിന്റെ ലെങ്ത് കൊടുത്തത് 6 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ 6 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട്, അതായത് 5 ഇഞ്ചിന്റെ ഔട്ടാണ് നമ്മൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ 5 ഇഞ്ചിന്റെ അവിടെ കറക്റ്റ് നമ്മുടെ ആ സ്ലീവിന്റെ സെന്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത, കറക്റ്റ് ആ 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ടോപ്പിന്റെ മണ്ടയ്ക്കോട്ട് ഈ ഒരു സ്ലീവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അരികു തീർത്തല്ല, ഒരു ഇച്ചിരി ഉള്ളിലോട്ടായിട്ട് ചേർത്ത്, ഒന്നും പറഞ്ഞാൽ ഒത്തിരിയല്ല, ഒരു 1/2 ഇഞ്ച് അല്ല ഒരു 1/4 ഇഞ്ച് നമ്മുടെ ആ ഒരു ആം ഹോളിനോടും നെക്കിനോടും എല്ലാം ചേർത്ത് മണ്ടയിലായിട്ട്, ടോപ്പിന്റെ മണ്ടയിലായിട്ട് സ്ലീവ് ഒന്ന് വെച്ചിട്ട് അതിന്റെ പൊക്കത്തായിട്ട് നമ്മൾ പേൾ പിന്നും വെച്ച് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പേൾ പിൻ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എളുപ്പം കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ സ്ലീവും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ബാക്കിലും ചെയ്യുന്നത്. ഫസ്റ്റ് ഇപ്പൊ ഫ്രണ്ട് ഒന്ന് ചെയ്തതിന് അടിച്ചെല്ലാം റെഡിയാക്കിയതിന് ശേഷം ബാക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ദേണ്ട ഇതുപോലെ 2 സ്ലീവ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ കറക്റ്റ് 6 ഇഞ്ചായിരുന്നു കഴുത്തിന്റെ ലെങ്ത് എടുത്തത്. അതിൽ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 5 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 5 ഇഞ്ചിന്റെ അവിടെ ഒന്ന് വേണം നമ്മുടെ ആ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് ഇപ്പൊ നമ്മുടെ ആ സ്ലീവിന്റെ കറക്റ്റ് സെന്റർ, ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ ഇട്ടിരിക്കുന്നതാണ്, കറക്റ്റ് സെന്ററിൽ നിന്ന് എടുത്തതിന് ശേഷം 5 ഇഞ്ച് സ്ലീവ് മാർക്ക് ചെയ്തിട്ട് വേണം പിൻ കുത്തി കുത്തി ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സ്ലീവിന്റെ മണ്ടേ കൂടെ, എന്ന് പറഞ്ഞാൽ സെന്റർ കൂടെ അല്ല, സ്ലീവിന്റെ സെന്റർ കൂടെ അല്ല, നമ്മൾ ആ നെക്കിന്റെ കൂടെ ഒന്ന് സ്ലീവിന്റെ തീർത്ത് തുമ്പ് ചേർത്ത് തന്നെ വേണ്ട ഇതുപോലൊന്ന് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അകത്തെ നമ്മുടെ ടോപ്പിന്റെ അകത്തായിട്ട്, സ്ലീവിന്റെയും ടോപ്പിന്റെയും അകത്തായിട്ട് ഒരു 1/4 ഇഞ്ചെങ്കിലും തുണി വെച്ചോണ്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിക്സ് ചെയ്തും കൂടെ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഓക്കെ ആവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഫ്രണ്ട് പോർഷന് ഓക്കെ, ഇപ്പൊ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത സൈഡും കൂടെ ഇതേപോലെ തന്നെ നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും, നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ നല്ല നല്ല ഒരു ലുക്ക് കിട്ടുന്ന ഒരു ടോപ്പായിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് സ്ലീവ്ലെസ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന ആ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നുണ്ട്, ഈ സ്ലീവിന് നമ്മൾ 3/2 ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3/2 വരെ 2 ഒക്കെ കൊടുത്താലും മതി, സ്ലീവ്ലെസ് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ്റെ അത്രയും മതി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഫുള്ളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ ബാക്കും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും സെയിം നെക്ക് തന്നെയായിരുന്നു കട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ 6 ഇഞ്ച് വെച്ചായിരുന്നു വന്നിരുന്നത്. അതിൽ നിന്ന് 5 ഇഞ്ച് വെച്ച് നമ്മൾ ആ സ്ലീവ് എല്ലാം ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടോട്ട് നമ്മുടെ ആ ടോപ്പ്, ബാക്കിലത്തെ ടോപ്പിന്റെ നെക്ക് കറക്റ്റ് വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് പേൾ പിൻ വെച്ച് കുത്ത് കുത്തി ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിഷനെ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം, ഈ എക്സ്റ്റെൻഡഡ് സ്ലീവ് എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ, എളുപ്പം തന്നെ ചെയ്യാനായിട്ടൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ ഏകദേശം കഴിയാറായി. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഷേപ്പ് ചെയ്ത് അടിയടിച്ചെടുക്കാനായിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാലോ. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല, വെറുതെ വീഡിയോയുടെ ലെങ്ത് വലിച്ചു വാരി നീട്ടുണ്ടായല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പകരം നമ്മുടെ മെയിൻ ആയിട്ട് സ്ലീവ് നെക്കും അടിക്കുന്നതും അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതും മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കിലത്തേക്കിനും ഇതേപോലെ പേൾ പിന്നൊക്കെ വെച്ച് കുത്തി ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മെഷീനിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എളുപ്പം തന്നെ ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ മീൻസ് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് എനിക്കൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്കതൊരു സന്തോഷമായിരുന്നു. അപ്പൊ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുക. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പം നമ്മളിപ്പം ഇത് ഫുള്ളൊന്ന് അടിച്ച്
അതായത് ആ സ്ലീവ് എല്ലാം അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വണ്ണത്തിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിന്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനിപ്പം എന്റെ വണ്ണത്തിനനുസരിച്ച് അല്ലാതെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി വണ്ണമൊക്കെ കുറച്ച് എല്ലാം എടുക്കണം. വണ്ണം കുറച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ട് എനിക്ക് വണ്ണം കുറയ്ക്കേണ്ടി വന്നു. ഞാനൊരു മാതിരി സീറോ സൈസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് തന്നെ വണ്ണം കുറയ്ക്കേണ്ടി വന്നു. അപ്പം ഇതിന്റെ ഫുള്ള് വണ്ണവും കുറച്ച് അടിയും എല്ലാം അടിച്ചിട്ടുള്ള ഫൈനൽ റിസൾട്ടും കൂടെ ഞാൻ ഇനിയിപ്പോ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കട്ട് ചെയ്യുന്നതിന്റെ മാർക്ക് ചെയ്തതിന്റെ വീഡിയോ ഞാൻ നമ്മുടെ എന്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ എംബ്രോയിഡറി ഉണ്ടല്ലോ, അതിന്റെ വീഡിയോ ഞാൻ താമസിക്കാതെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു സ്ലീവിന്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി കൂടെ കൈക്കൂലി വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ വേറെ ഓരോ തുണിയിലോട്ട് നമ്മുടെ ഈ എംബ്രോയിഡറി ചെയ്ത പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ലെവലാക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മെയിൻ ആയിട്ട് ആ ഒരു എംബ്രോയിഡറി ആ ഒരു സ്ലീവ് മാത്രമായിട്ട് അതപ്പോൾ നന്നായിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് പറയാം. നിങ്ങളുടെ കമന്റ് ആണ് എനിക്ക് ആവശ്യം. അപ്പൊ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇതുപോലെ പുതിയൊരു വീഡിയോയുമേ കാണാം. അതുവരെ ബായ്. നമ്മുടെ ബാക്കിലത്തെ സൈഡ് തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓർക്കും വിചാരിക്കുന്നു. ബായ്.